അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കരിമീൻ തേങ്ങാപ്പാൽ കറിയാണ്. അപ്പോൾ അതിനായിട്ട് കരിമീൻ നല്ല വെട്ടി വൃത്തിയാക്കി എടുത്തിച്ച് നാരങ്ങാനീരും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ മീനി മസാല പിടിക്കുന്നതിനായിട്ട് അത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് മീനി പുരട്ടാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് കൃഷി ചെയ്യുക. അതിനുശേഷം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നാരങ്ങാനീരും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് വെള്ളവും കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരപ്പ് റെഡിയാക്കാം. അതിലേക്ക് നമ്മൾ കറിവേപ്പില എടുത്തിട്ടിട്ടുണ്ട്, അതുകൂടെ കൂട്ടി നമുക്ക് മീനിലേക്ക് നന്നായിട്ട് പുരട്ടിക്കൊടുക്കാം. അപ്പോൾ മസാല നന്നായി പിടിക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് നേരം അത് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ഷാഡ് ഓഫ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഉരുളിച്ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മുടെ മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന നമ്മുടെ മീനുണ്ട്, അത് നമുക്ക് പതുക്കെ ഓരോന്നെടുത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീൻ എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യൊക്കെ ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വശമൊന്ന് ഷാഡോ ആയി കഴിയുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിടാം. അതിനുശേഷം നമുക്കതിനെ കുരുമാക്കിയെടുക്കാം. അധികം ഫ്രൈ ആകേണ്ട ആവശ്യമില്ല, ഷാഡോ ഫ്രൈ ആണ്. അങ്ങനെ നമ്മുടെ കരിമീനെല്ലാം നമ്മളിവിടെ ഒന്ന് ഷാഡ് ഓഫ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ടിലോട്ട് കടക്കുന്നത്. നമ്മളതിനെ കറിയാക്കിയെടുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ മിച്ചം വന്ന എണ്ണ തന്നെയാണ് എടുക്കുന്നത്, അത് വേറെ എണ്ണയൊന്നും എടുക്കുന്നില്ല. ആ എണ്ണ തന്നെ ഉപയോഗിച്ച് നമ്മൾ അതിനകത്തേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടി നമ്മളിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനൊരു പച്ചമുളക് മാറി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് സവോളയും അതുപോലെ തന്നെ പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പെട്ടെന്നൊന്ന് വഴന്നു വരാനായിട്ട്. ഇപ്പം നമ്മുടെ സവോളയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ കൂടി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് കുറച്ച് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് നന്നായി ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. മൊത്തം ഒഴിച്ചു കൊടുക്കരുത്, ഒരു പകുതി തേങ്ങാപ്പാൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ തേങ്ങാപ്പാലും ഗ്രേവിയും എല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഷാഡോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കരിമീൻ ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ തന്നെ ചേർക്കും. അപ്പോൾ നമ്മുടെ കരിമീൻ ഓരോന്നോരോന്നായിട്ട് ഗ്രേവിയിലേക്ക് നമ്മൾ വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കരിമീനൊക്കെ നമ്മൾ ഗ്രേവിയിലേക്ക് മുക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ ലാസ്റ്റ് ബാലൻസ് വെച്ചിരിക്കുന്ന ബാക്കി തേങ്ങാപ്പാൽ കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആഹാ, ഇപ്പം നല്ല ഒരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതെല്ലാം ഒന്ന് മുങ്ങിക്കഴിയും, ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കരിമീൻ തേങ്ങാപ്പാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അപ്പോ ബ്രെഡോ ചപ്പാത്തി പൂരി അങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങളുടെ കൂടെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്.
അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി കൂടി ഒന്ന് റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതങ്ങ് മൂടി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ആവിയും കൂടെ കൊണ്ട് ആ തക്കാളിയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കരിമീൻ തേങ്ങ പാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.